ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ചോറിന് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു കറിയാണ് അതിലേക്ക് വേണ്ടി വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക വഴുതലങ്ങ പച്ചമുളക് ഇനി ഇതിനെ എല്ലാം കൂടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് തണുപ്പിൽ വേവിക്കാൻ വയ്ക്കാം വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒരു കറണ്ട് കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് ഇത് വേവിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അഴപ്പ് നോക്കാം താളിപ്പ് കയറേണ്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ശകലം മല്ലി ഇട്ട് കൊടുക്കാം മുഴുവൻ മല്ലി മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിയാണ് നമ്മൾ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്ന ഏതരി ആയാലും കുഴപ്പമില്ല അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ഇനി നമുക്ക് വറുത്തെടുക്കാം വറുക്കുമ്പോൾ ഒന്ന് അരി വന്ന് പൊട്ടി വരും അപ്പോഴും നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം ഒരു സമയമൊന്നും ആവില്ല കുറച്ച് സമയം തന്നെ ആവുകയുള്ളൂ വളരെ പെട്ടെന്ന് ഇത് വറുത്തെടുക്കാം ഇതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിനുശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നമുക്ക് ആദ്യത്തിനെ പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി ജീരകം കുറച്ച് പുളി അതും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം പുളിയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് പുളി അരച്ചില്ല എന്നുകൊണ്ട് കുഴപ്പമില്ല പിഴിഞ്ഞൊഴിച്ചാലും മതി വേവിക്കാൻ വെച്ചിട്ടുള്ള മലക്കറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഒഴിച്ചു ഉപ്പോ പുളിയോ കുറവാണെങ്കിൽ അത് കണക്കാക്കി ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് പതച്ചെടുക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല ഇത് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഓഫ് ചെയ്യാം ഇതിലേക്ക് താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ആ ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി മുരിഞ്ഞ അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കടുവ ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിനു ശേഷം മുളക് ഇട്ട് കൊടുക്കുക ഇനി താളിപ്പിന്നെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചോറ് ഒഴിക്കാൻ നല്ലൊരു കറിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ